ഹലോ കുട്ടീസ്, എല്ലാവരും എന്തു പറയുന്നു? ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ രാവിലെ പള്ളിയിലൊക്കെ പോയി, പള്ളിയിലൊക്കെ പോയിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു മൂഡ് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ചെയ്തേക്കാമെന്ന്. ഇന്ന് എന്താ പറയുന്നത്, ഈ ആഴ്ച ഇവിടെ നല്ല ക്ലൈമറ്റ് ആണെന്നാണ് പറഞ്ഞത്. അതായത് സമ്മറിൻ്റെ പീക്ക് ടൈം ആണെന്നാണ് പറഞ്ഞത്. ഈ ആഴ്ച മേ ബി ഒരു 30 ഡിഗ്രി ഒക്കെ വരെയും വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ 30 ഡിഗ്രി ആണ് കേട്ടോ മാക്സിമം വരത്തുള്ളൂ. അപ്പം എല്ലാവരും സമ്മർ കേങ്ങ് സമ്മർ മൂഡിലാണിപ്പം. സോ നല്ല ക്ലൈമറ്റാണ് ഇന്നും പുറത്ത്. ഞാനിന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും. നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, ഞാനൊരു ദുബായിലൊരു 5 ഇയേഴ്സ് ഉണ്ടായിരുന്നു. സോ അപ്പം ദുബായ് ലൈഫും അതുപോലെ യൂറോപ്യൻ ലൈഫൂടെ കമ്പയർ ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഏതാണ് നല്ലത് ക്ലൈമറ്റ് വൈസിൽ, സാലറി വൈസിൽ, പിന്നെ എക്സ്പെൻസ് വൈസിൽ ഒക്കെ നോക്കുമ്പോൾ എവിടെയാണ് ജീവിക്കാൻ വേണ്ടി നല്ല കൺട്രി എന്ന് ഒരു കമ്പാരിസൺ. സോ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇപ്പോഴും ദുബായിലൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ അവരെന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട് ഏതാണ് നല്ലത്, നിനക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടാണെങ്കിലും ഒരു 1 ഇയർ ഏകദേശം ആകാറായി. സോ ഇപ്പോൾ എനിക്ക് രണ്ട് കൺട്രിയും കമ്പയർ ചെയ്ത് പറയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐഡിയകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത്രയും നാളത്തെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ആയിരിക്കും ഞാൻ പറയുന്നത് കേട്ടോ. പലർക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും, പല ഒപ്പീനിയൻ ആയിരിക്കും. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയൻ ആണ്. ഓക്കെ, അപ്പം നമുക്കെങ്കിലും ആ വീഡിയോയ്ക്ക് എടുക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ സാലറി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ നേഴ്സുമാരെ ബേസ് ചെയ്തായിട്ടായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത്. കാരണം ബാക്കി എല്ലാവരുടെയും സാലറിയൊക്കെ എല്ലാ ഒരു ജോബ് ഉള്ളവരുടെയും സാലറി എങ്ങനെയാണെന്ന് എനിക്കറിയില്ലല്ലോ. സോ നേഴ്സുമാരുടെ ആണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പം എൻ്റേതുമായിട്ട് വെച്ച് പറഞ്ഞു തരാൻ പറ്റും. നമ്മൾക്ക് ഇപ്പം ഫസ്റ്റ് നമുക്ക് ഗൾഫ് കൺട്രീസ് നോക്കാം. ഗൾഫ് കൺട്രീസിലേക്ക് വരുന്ന ഒരു നേഴ്സസിന് ഇപ്പം ഒരു സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത് ഏകദേശം ഒരു 1.25 1.5 തൊട്ടാണ്, ഞാൻ ഇന്ത്യൻ മണിയായിട്ട് പറയുന്നത് കേട്ടോ, 1.5 ലാക്ക് ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത് ഗൾഫ് കൺട്രീസിലുള്ള നേഴ്സസിൻ്റെ. ഓക്കെ, അപ്പം നമ്മൾ ഇവിടുത്തെ വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ സാലറി വെച്ച് നോക്കുമ്പോൾ രണ്ട് സ്ഥലത്തെ നേഴ്സസിൻ്റെ ബേസിക് സാലറി എന്ന് പറയുന്നത് ഏകദേശം ഈക്വൽ ആയിരിക്കും. ഇവിടെ ഒരു നേഴ്സസിൻ്റെ ഒരു ബേസിക് സാലറി എന്ന് പറയുന്നത്, ഒരു ബാൻഫൈ നേഴ്സിൻ്റെ സാലറി എന്ന് പറയുന്നത് ഒരു 1.5 to 1.7 എന്നുള്ള രീതിയിലായിരിക്കും സാലറി. സോ രണ്ട് സ്ഥലത്തെ ബേസിക് സാലറി ഈക്വൽ ആയിരിക്കും. പക്ഷേ നിങ്ങൾക്കറിയാം ഇവിടെ യൂറോപ്യൻ കൺട്രിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബേസിക് സാലറി അല്ലാതെ, നമ്മുടെ ബേസിക് സാലറിയാണ് 1.5 അല്ലെ 1.7 എന്ന് പറയുന്നത്. നമ്മളിപ്പം ഒരു എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്യുന്നു, അതായത് ഒരു സൺഡേ ഷിഫ്റ്റ് ചെയ്യുന്നു അല്ലെ സാറ്റർഡേ ഷിഫ്റ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ സാലറിയിൽ അതിൻ്റേതായ ഡിഫറൻസ് വരും. സോ അങ്ങനെ വെച്ച് നോക്കുമ്പം സാലറിയുടെ രീതിയിൽ ഗൾഫിനേക്കാളും കൂടുതൽ നമുക്ക് ഇവിടെ കിട്ടും. നമ്മളിപ്പോൾ ഓവർ ടൈം ചെയ്യുന്നെങ്കിലോ അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ ഷിഫ്റ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് സാലറി ഇവിടെ കൂടുതൽ കിട്ടും. നമുക്കിപ്പം അറിയാം ഗൾഫ് കൺട്രിയിലാണെന്നുണ്ടെങ്കിൽ ഓവർ ടൈം എന്ന് പറഞ്ഞൊരു പരിപാടിയൊന്നുമില്ല. അതായത് നമ്മളിപ്പോൾ ഒരു എക്സ്ട്രാ ഷിഫ്റ്റ് അവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നമുക്കതൊരു ഓഫായിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ തരുമായിരിക്കും ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഓവർ ടൈം ചെയ്ത് പൈസ ഉണ്ടാക്കുക, ഓവർ ടൈം ചെയ്തൊക്കെ പൈസ കിട്ടുക, അങ്ങനത്തെ പരിപാടികളൊന്നും ഗൾഫ് കൺട്രീസിലൊന്നുമില്ല. സോ സാലറിയായിട്ട് കമ്പയർ ചെയ്യുമ്പം രണ്ടിടത്തും ഈക്വൽ സാലറിയാണ് ബേസിക് കിട്ടുന്നത്. പക്ഷേ നമുക്ക് ഓവർ ടൈം ചെയ്യാനുള്ള ഓപ്ഷൻ അല്ലെ സൺഡേ സാറ്റർഡേ സാലറി കൂടുതൽ കിട്ടുക അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഉള്ളത് യൂറോപ്യൻ കൺട്രിയിലായിരിക്കും. ഓക്കെ, നമുക്കിനി വർക്കിംഗ് അവേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. യൂറോപ്യൻ കൺട്രിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് 37.5 അവേഴ്സ് ആയിരിക്കും പെർ വീക്കിൽ. അപ്പം നമുക്ക് ഒരാഴ്ച 37.5 അവേഴ്സ് വർക്ക് ചെയ്താൽ മതിയായിരിക്കും ഇവിടെയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഗൾഫ് കൺട്രിയിലെ നമുക്ക് വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് 48 അവേഴ്സ് ആയിരിക്കും വീക്കിലി പറയുന്നത്. അപ്പം നമുക്ക് അവേഴ്സ് കൂടുതൽ വർക്ക് ചെയ്യേണ്ടത് ഗൾഫ് കൺട്രീസിലാണ്, ഇത് യൂറോപ്യൻ കൺട്രി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ യൂറോപ്യൻ കൺട്രിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് 37.5 അവേഴ്സ് പെർ വീക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്യണം. അതായത് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ എക്സ്ട്രാ ഷിഫ്റ്റ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ഷിഫ്റ്റ് അവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നിങ്ങളുടെ NHS റൂൾ അനുസരിച്ച് നമ്മുടെ പറഞ്ഞേക്കുന്ന പെർമനൻ്റ് ആയിട്ടുള്ള നേഴ്സിൻ്റെ അവേഴ്സ് എന്ന് പറയുന്നത് 37.5 അവേഴ്സ് ആയിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്ട്രാ 20 അവേഴ്സ് കൂടെ നമുക്ക് ഡ്യൂട്ടി ചെയ്യാനുള്ള ഒരു പെർമിഷനുണ്ട് NHS റൂൾ അനുസരിച്ച്, അപ്പം ഇന്ന വീക്കിൽ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ അവേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വാർഡിൽ തന്നെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോസ്പിറ്റലിലുള്ള വേറെ ഏതെങ്കിലും വാർഡിൽ തന്നെയോ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് കുറച്ച് ഫോംസൊക്കെ ഫില്ല് ചെയ്ത് അതിനൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഒരു എക്സ്ട്രാ ഷിഫ്റ്റ്, അതായത് 20 അവേഴ്സ് എക്സീഡ് ചെയ്യാത്ത പോലെ ഒരു ഷിഫ്റ്റ് നമുക്ക് വീക്കിലി വൺസ്
അല്ലെങ്കിൽ വീക്കിലി ട്വൈസോ നിങ്ങളുടെ ഷിഫ്റ്റിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ച് നമുക്ക് 20 hours എക്സ്ട്രാ ഷിഫ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അതിപ്പോൾ എല്ലാവരും മാൻഡേറ്ററി ആയിട്ട് ചെയ്യണം എന്നല്ല, അങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ ഫാമിലിയൊന്നും ആയിട്ടല്ല വന്നേക്കുന്നത്, നിങ്ങൾക്ക് ബാച്ചലറായിട്ട് വന്നേക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് വരാതിരിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ടൈം ചെയ്യേണ്ട ഡ്യൂട്ടി അവേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ക്യാഷ് ഉണ്ടാക്കാം അല്ലേ. പിന്നെ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ഷിഫ്റ്റ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നിങ്ങളുടെ സെക്കൻഡ് ജോബായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും നേഴ്സിംഗ് ഹോമിലോ അങ്ങനെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലോ ഒക്കെ ഇത് ചെയ്യാൻ പറ്റും. ഇതിനെല്ലാം കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്, അതായത് നമ്മൾ കുറച്ച് പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്ത് അതൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. അത് പക്ഷേ എല്ലാം ഭയങ്കര സിമ്പിളാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു സെക്കൻഡ് ജോബ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട്. ഓക്കെ, നമ്മൾ സെക്കൻഡ് ജോബ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ടാക്സ് ഒക്കെ കുറച്ച് നോർമലായിട്ടുള്ള കട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് കട്ട് ചെയ്യും. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്കൊരു സെക്കൻഡ് ജോബ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെയുണ്ട്. നമുക്കപ്പോൾ കുറച്ചുകൂടെ ക്യാഷ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമ്മളിനി ഗൾഫ് കൺട്രീസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പെർമിറ്റഡ് അവേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ഓവർ ടൈം ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഒരു വേറൊരു സെക്കൻഡ് ജോബ് ചെയ്യാനുള്ള അങ്ങനെ ഒരു ഓപ്ഷനൊന്നും അവിടെയില്ല. സോ ഓവർ ടൈമിൻ്റെ കാര്യം ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എനിക്കത് യൂറോപ്യൻ കൺട്രിയാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് അതിനുള്ള കുറേ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. സോ നിങ്ങൾ കുറച്ചുകൂടെ ഇപ്പം അങ്ങനെ ക്യാഷ് ഉണ്ടാക്കേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാനുള്ള കുറേ ഓപ്ഷൻസ് ഇവിടെയുണ്ട്. സോ ആ കാര്യത്തിൽ യൂറോപ്യൻ കൺട്രിയാണ് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ എക്സ്പെൻസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഗൾഫ് കൺട്രിയുടെയും യൂറോപ്യൻ കൺട്രി ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഗ്രോസറി ഷോപ്പിംഗ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് എക്സ്പെൻസ് ഏകദേശം ഒരു ഈക്വൽന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നാറില്ല. ചില ഐറ്റംസിനൊക്കെ നമ്മുടെ ഗൾഫ് കൺട്രികളിൽ കുറച്ച് ക്യാഷ് കൂടുതലായിരിക്കും, ചില ഐറ്റംസിന് ഇവിടെയും കൂടുതലായിരിക്കും. സോ അത് രണ്ടുകൂടെ എന്തോ ഒരു ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് രണ്ടിടത്തെയും. ഒരു നമ്മുടെ ഗ്രോസറി പർച്ചേസ് അങ്ങനെയൊക്കെ എക്സ്പെൻസ് വരുമ്പം ഏകദേശം ഈക്വൽ ആയിരിക്കും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗൾഫ് എന്ന് പറയുന്നത് നമ്മുടെ നാടുമായിട്ട് അടുത്ത് കിടക്കുന്ന ഒരു കൺട്രിയാണ്. സോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ ലുലുവിൽ അവിടെ കിട്ടും. ഓക്കെ, സോ ലുലു എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയുന്നത് അറിയാമല്ലോ, മലയാളികളുടെ ഷോപ്പ് ആയതുകൊണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും അവിടെയുണ്ട്. നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു സാധനം കഴിക്കാൻ ആഗ്രഹം തോന്നിയെങ്കിൽ ലുലുവിലേക്ക് കൂടി പോയാൽ മതി, അവിടെ നിങ്ങൾക്ക് അത് സാധനം റെഡിയാണ്. പക്ഷേ നമ്മൾ യൂറോപ്യൻ കൺട്രിയിലേക്ക് വരുമ്പോഴത്തേക്കും അങ്ങനെയല്ല. യൂറോപ്പിൻ്റെ എല്ലാ ഏരിയയും അല്ല ഞാൻ പറയുന്നത്. ഇപ്പം മാഞ്ചസ്റ്റർ പോലുള്ള ഏരിയകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കൊച്ചു ഇന്ത്യ എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം അവിടെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഏരിയയാണ്. പക്ഷേ ഇപ്പം ഞാൻ താമസിക്കുന്ന ഈ ഏരിയയും അതുപോലെ കുറച്ച് യൂറോപ്പിലെ ചില ഏരിയകളിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ നാട്ടിലെ എല്ലാ സാധനങ്ങളൊന്നും കിട്ടത്തൊന്നുമില്ല. സപ്പോസ് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെയാണെങ്കിൽ ഒരു നാട്ടിലത്തെ ഫ്രൂട്ട്സുകൾ വെജിറ്റബിൾസ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇവിടെ കിട്ടാറില്ല. സോ അതൊരു ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആദ്യമായിട്ട്, അതായത് നമ്മൾ വേറൊരു രാജ്യത്തൊന്നും നിൽക്കാതെ ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് ഡയറക്റ്റ് യൂറോപ്പിലേക്കൊക്കെ വരുന്ന ആൾക്കാർക്ക് നമ്മുടെ എന്തെങ്കിലും ഒരു ഐറ്റം കഴിക്കണമെന്നൊക്കെ തോന്നുമ്പോഴത്തേക്കും അത് ഇവിടെ കിട്ടാതെ വരുമ്പോൾ അതൊരു ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ. ഇപ്പം ഞങ്ങൾക്കാണെങ്കിൽ തന്നെ ഇവിടെ ഒരു ഇന്ത്യൻ ഷോപ്പുകളും അങ്ങനെയൊന്നുമില്ല, ആകെ ഒരു ഏഷ്യൻ ഷോപ്പുണ്ട്. പിന്നെ ഒരു എനിക്ക് ഒരു കേരള സ്റ്റോറുണ്ട് ഷോപ്പ്, അത് ബെൽഫാസ്റ്റിനാണുള്ളത്. സോ അതാണ് ഞങ്ങൾക്ക് ആകെ ഇവിടെ ഉള്ള ഒരു ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബാക്കിയെല്ലാം ഇവിടുത്തെ ലോക്കൽ ഷോപ്പുകളായിരിക്കും. അവിടെ നമുക്ക് ഇവിടെ ഐറ്റംസ് ഒന്നും കിട്ടത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നാട്ടിലെ പോലെ തന്നെ അതേപോലത്തെ ഐറ്റംസ് ഒക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ചില ചില നാട്ടിലെ ഐറ്റംസ് ഒക്കെ നമുക്കിവിടെ മിസ് ചെയ്യും. അപ്പം അപ്പാർട്ട് ഫ്രം ദാറ്റ് ഓക്കെ. പക്ഷേ നമ്മുടെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എല്ലാ നാട്ടിലെ ഐറ്റംസും അവൈലബിൾ ആയിട്ട് കിട്ടുന്ന സ്ഥലം ഗൾഫാണ്. അപ്പോൾ അത് നമ്മൾ രണ്ട് കൺട്രി ആയിട്ട് കമ്പയർ ചെയ്യുമ്പം അത് ഗൾഫ് തന്നെയാണ് ബെറ്റർ. നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും അവിടെ കിട്ടും. നമ്മുടെ ഈവൻ സ്വീറ്റ്സ് ആണെങ്കിൽ പോലും എല്ലാ ഐറ്റംസും അവിടെ അവൈലബിൾ ആയിട്ട് ഉണ്ട്. സോ അതക്കാലത്ത് ഗൾഫ് തന്നെയാണ് ബെറ്റർ. പിന്നെ നമ്മുടെ ട്രാവൽ ഡിസ്റ്റൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഗൾഫും അതുപോലെ തന്നെ യൂറോപ്പുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗൾഫ് എന്ന് പറയുന്നത് നമ്മുടെ നാടോട്ട് അടുത്ത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ ഒരു 4 to 4.5 hours ആണ് ട്രാവൽ ടൈം എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് നാട്ടിലേക്കൊക്കെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പോകാൻ പറ്റും. പക്ഷേ നമ്മൾ യൂറോപ്യൻ കൺട്രി നിങ്ങൾക്കറിയാം, ഇവിടുന്ന് ഒരു നാട്ടിലോട്ട് പോകുക എന്ന് പറയുന്നത് തന്നെ ഒരു ലോങ് ജേർണിയാണ്. അതായത് നമ്മൾ ഡയറക്റ്റ് ഫ്ലൈറ്റിന് പോയാൽ തന്നെ നമുക്കൊരു 11 to 12 hours എടുക്കും ടൈം. ഇവൻ നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റിനാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, അത് മോർ ദാൻ 14-15 hours ഒക്കെ ആയിരിക്കും ടൈം എടുക്കുന്നത്.
അത് നമ്മുടെ കണക്ഷൻ എത്ര കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ട് അതനുസരിച്ച് അതിൻ്റെ ടൈം മാറിക്കൊണ്ടിരിക്കും. സോ നമ്മുടെ നാട്ടിലോട്ട് പോകുക എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രിയിൽ നാട്ടിലോട്ട് പോകാമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു എന്താ പറയുന്നത് ഒരു മടുപ്പാണ്, കാരണം അത്രയും ടൈം നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. ഓക്കെ, സോ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ആ കാര്യത്തിൽ നമ്മുടെ പെട്ടെന്നൊരു നാട്ടിലേക്ക് ആക്സസബിൾ ആയിട്ടുള്ളൊരു കൺട്രി എന്ന് പറയുന്നത് എപ്പോഴും നോക്കുമ്പോഴത്തേക്കും ഗൾഫ് കൺട്രി തന്നെയാണ് നമ്മൾ ബെറ്റർ ആയിട്ട് തോന്നുന്നത്. നമുക്ക് പെട്ടെന്നൊന്ന് നാട്ടിൽ പോകണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കത് പോയി വരാനൊക്കെ അത് കുറച്ചുകൂടെ ഈസിലി ആക്സസബിൾ ആയിരിക്കും. സോ അതുപോലെ തന്നെ എക്സ്പെൻസ്, നമ്മുടെ ട്രാവൽ എക്സ്പെൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റ് ഫെയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കൂടുതലാണ്. യൂറോപ്യൻ കൺട്രിയിൽ നിന്ന് നാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അത് ഏകദേശം ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു 60,000 തൊട്ടിട്ടാണ് നമ്മുടെ ഇന്ത്യൻ മണി ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്നത്. 60,000 ടു അത് നമ്മുടെ പീക്ക് ടൈം അല്ലാന്നുണ്ടെങ്കിൽ അത് തൊട്ട് ഒരു 1,00,000 അങ്ങനെ അങ്ങ് പോകും റേറ്റ് ഫ്ലൈറ്റ് ഫെയർ എന്ന് പറയുന്നത്. അപ്പം ഒരു ചെറിയൊരു ഫാമിലിക്ക്, ഒരു 3 പേരടങ്ങുന്ന ഒരു ചെറിയ ഫാമിലിക്ക് നാട്ടിൽ പോകണ തന്നെ ഒരു നിങ്ങൾക്ക് ഒരു 3,00,000 ഏതോ ആകും എക്സ്പെൻസ് എന്ന് പറയുന്നത്. സോ അതൊരു നല്ല എമൗണ്ട് തന്നെയാണ്. പക്ഷേ നമ്മൾ ഗൾഫ് കൺട്രിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിലൊന്ന് പോയി വരാൻ വേണ്ടിയിട്ട് ഒരു നമ്മുടെ ഒരു 10,000 തൊട്ട് നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് ടിക്കറ്റ്സ് കിട്ടും. പീക്ക് ടൈമൊന്നും അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 25,000 ഒക്കെ ആവും. ഏറ്റവും പീക്ക് ടൈമിൽ പോകാൻ തന്നെ അത്രയും റേറ്റ് ആവത്തുള്ളൂ ടിക്കറ്റിന്. സോ നമുക്ക് എന്താ പറയണേ, ഫ്ലൈറ്റ് ഫെയറിൻ്റെ കാര്യമൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഗൾഫ് കൺട്രി തന്നെ ആയിരിക്കും എപ്പോഴും നല്ലതെന്ന് തോന്നുന്നത്. നമുക്ക് അത്ര റേറ്റില്ല, നമുക്കൊന്ന് 3-4 പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് ഒന്ന് പോയി വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റേ ആകത്തുള്ളൂ ഒന്ന് നാട്ടിൽ പോയി വരാൻ വേണ്ടിയിട്ട്. സോ ട്രാവൽ എക്സ്പെൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഗൾഫ് കൺട്രി തന്നെ ആയിരിക്കും എപ്പോഴും നല്ലത്. ഇനി രണ്ട് സ്ഥലത്തെയും നമ്മുടെ റെൻ്റ്, ഹൗസ് റെൻ്റുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഞാൻ എപ്പോഴും അത് നമ്മളിപ്പം ഗൾഫ് കൺട്രിയിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരും താമസിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഷെയറിങ് അക്കോമഡേഷൻ അല്ലെ ഫ്ലാറ്റ് അല്ലെ വില്ല ഇങ്ങനെയുള്ള അക്കോമഡേഷനുകളായിരിക്കും കൂടുതലും താമസിക്കുന്നത്. ഇപ്പോൾ വില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ സിറ്റികളിലൊക്കെ വരുമ്പോഴത്തേക്കും ഒരു വില്ലയിൽ തന്നെ ഒരു കുറേ ഫാമിലികളൊക്കെ കാണും. അപ്പം നമുക്ക് അതിനകത്ത് ചിലപ്പം 3-ബെഡ്റൂം വില്ല റൂമുകൾ കാണുമായിരിക്കും, അല്ലെങ്കിൽ 2-ബെഡ്റൂം കാണും. അങ്ങനെ അങ്ങനെ പല ടൈപ്പിലുള്ള റൂമുകളായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്, അപ്പാർട്ട്മെൻറ്റ്സൊക്കെ ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കൊരു റെൻ്റ് എന്ന് പറയുമ്പം രണ്ട് സ്ഥലത്തെ റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യും. അവിടെ ഒരു 3-ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് എടുക്കുന്ന റെൻറ്റും ഇവിടെ ഒരു 3-ബെഡ്റൂം സെമി ഡിറ്റാച്ച്ഡ് ഹൗസ് എടുക്കുന്ന റെൻറ്റും ഏകദേശം ഈക്വൽ ആയിരിക്കും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. പക്ഷേ നമുക്കറിയാം ഗൾഫ് കൺട്രി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു സെപ്പറേറ്റ് ഒരു വീടായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഇപ്പം ഇവിടുത്തെ പോലെ വീടുകളായിട്ടൊക്കെ നമുക്ക് റെൻ്റ് എടുക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അവിടെ അങ്ങനെയൊന്നും അക്കോമഡേഷൻ കിട്ടാനില്ല. സോ നമുക്ക് ഒരു പ്രൈവസി, ഇവിടുത്തെ അക്കോമഡേഷനിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു പ്രൈവസി നമുക്ക് കാണും. കാരണം നമുക്ക് ഇവിടെ കിട്ടുന്ന അക്കോമഡേഷൻ ഒന്ന് ഡിറ്റാച്ച്ഡ് ഹൗസായിട്ടോ അല്ലെങ്കിൽ സെമി ഡിറ്റാച്ച്ഡ് ഹൗസായിട്ടോ ഉള്ള അക്കോമഡേഷനൊക്കെ ആയിരിക്കും. അപ്പം നമ്മുടെ തന്നെ പ്രൈവറ്റ് ഹൗസ്, നമ്മുടെ തന്നെ ഏരിയ, ഗാർഡൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണും. അപ്പം നമുക്കത് കുറച്ചുകൂടി ഒരു പ്രൈവസി കാണും നമുക്ക് ഇവിടുത്തെ ഹൗസുകൾക്ക്. പക്ഷേ നമ്മൾ ഗൾഫ് കൺട്രിയിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഇങ്ങനത്തെ ഷെയറിങ് അക്കോമഡേഷനായിരിക്കും കൂടുതൽ. അവിടെ ഒരു ഡിറ്റാച്ച്ഡ് ഹൗസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പിലുള്ള അക്കോമഡേഷനൊന്നും അവിടെ കിട്ടില്ല. സോ നമുക്ക് അതൊരു നമുക്കൊരു പ്രൈവസ് ായിട്ടുള്ളൊരു സ്പേസ് അല്ലെങ്കിൽ നമുക്ക് ഈവൻ ഒരു ഗാർഡൻ അല്ലെങ്കിൽ പ്രൈവറ്റ് കോർട്ട് യാർഡ് അങ്ങനത്തെ ടൈപ്പ് ഒന്നും നമുക്ക് അവിടെ കിട്ടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനെ നോക്കുമ്പോൾ വീടുകൾ എപ്പോഴും നല്ലത് ഇവിടുത്തെ ആയിരിക്കും. കുറച്ച് പ്രൈവസി കിട്ടുന്ന ടൈപ്പിലുള്ള വീടുകളായിരിക്കും ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ റെൻ്റ് വൈസ് നോക്കുമ്പോഴാണെങ്കിലും രണ്ടിടത്തും ഏകദേശം ഈക്വൽ ആയിട്ടായിരിക്കും വരുന്നത്. നമ്മളിപ്പം 2-ബെഡ്റൂം 3-ബെഡ്റൂം ഒക്കെ എടുക്കുന്ന റെൻ്റ് ഏകദേശം രണ്ട് സ്ഥലത്തെയും ഈക്വൽ ആയിരിക്കും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഗൾഫ് കൺട്രീസിൽ ഒരു 10 അല്ലെങ്കിൽ 20 വർഷം നിന്നെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അവിടെ ഒരു വീട് മേടിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നും സെറ്റ് ആകാൻ വേണ്ടി പറ്റില്ല. യൂറോപ്യൻ കൺട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ സ്വന്തമായിട്ട് ഇവിടെ വീട് മേടിക്കാൻ പറ്റും. സോ നിങ്ങൾ വീട് മേടിക്കുമ്പം നിങ്ങൾ എത്ര രൂപയുടെ വീടാണ് മേടിക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് ഒരു 10% ക്യാഷ് അടച്ചു കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ലോണായിട്ടായിരിക്കും അവർ തരുന്നത്. അതൊരു നിങ്ങൾക്ക് എത്ര വർഷത്തേക്കാണ് വേണ്ടത് അത്ര വർഷത്തേക്കായിരിക്കും നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. 20 ഇയേഴ്സിലേക്കോ 30 ഇയേഴ്സിലേക്കോ അങ്ങനെ വല്ലതും ആയിരിക്കും നമുക്ക് ലോൺ കിട്ടുന്നത്. സോ അപ്പം നമ്മൾ നോർമലി കൊടുക്കുന്ന റെൻറ്റിൻ്റെ അത്ര പോലും പൈസ ആകത്തില്ല നമ്മുടെ മോർഗേജ് കൊടുക്കുന്നതിന് ഇവിടെ. അപ്പം അതൊരു ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മൾ എപ്പോഴും റെൻറ്റ് കൊടുക്കുന്നതിനേക്കാളും വേഗമാണ് നമ്മൾ സ്വന്തമായിട്ടൊരു വീട് മേടിച്ചിട്ട് അതിൻ്റെ മോർഗേജ് കൊടുക്കുകയെന്ന് പറയുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ നല്ലൊരു കാര്യമാണ്. സോ ആ ഒരു ഓപ്ഷൻ വെച്ച് നോക്കുമ്പം ഗൾഫ് കൺട്രീസിനേക്കാളും യൂറോപ്യൻ കൺട്രിയാണ് എനിക്ക് നന്നായിട്ട് തോന്നുന്നത്. നമുക്ക് സ്വന്തമായിട്ടൊരു വീട് മേടിച്ചൊക്കെ ഒന്ന് സെറ്റ് ആകാൻ പറ്റുമല്ലോ. സോ ആ കാര്യത്തിൽ എപ്പോഴും ഇവിടെ തന്നെയാണ് നല്ലത്. ഇനി നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി ഒന്ന് നോക്കാം രണ്ടിടത്തെയും.
ഇപ്പം നമ്മളിവിടെ ഗൾഫ് കൺട്രിയിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹസ്ബൻഡോ അല്ലെ വൈഫോ ഡ്യൂട്ടി ചെയ്യുകയാണ്, ഇവിടെ ജോലി ചെയ്യുകയാണ്. അപ്പം അവരുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഒരു ഫാമിലി മെമ്പറിനെ കൊണ്ടുവരുമ്പം, അവരുടെ ഹസ്ബൻഡിനെയോ വൈഫിനെയോ ആരാണെങ്കിലും പാർട്ട്ണറിനെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത്, ഇപ്പം ഈവൻ അവർ രണ്ടുപേരെ നേഴ്സസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സാമൊക്കെ എഴുതിയെടുത്ത് ഒരു ജോലിയിലേക്ക് കയറാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. പക്ഷേ നേഴ്സസ് അല്ലാത്ത ഇപ്പം പാർട്ട്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ഗൾഫ് കൺട്രിയിൽ. കാരണം അവിടെ ഒരു ജോബൊക്കെ സെർച്ച് ചെയ്ത് അതെല്ലാം ചെയ്ത് ഒരു കറക്റ്റ് അവരുടെ എഡ്യൂക്കേഷന് അവിടെ കൂടുതലായിട്ടും ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്താണോ പഠിച്ചത് അതിനനുസരിച്ചിട്ടുള്ള ജോബോടായിരിക്കും കൂടുതലായിരിക്കും ഗൾഫ് കൺട്രിയിലൊക്കെ കിട്ടുന്നത്. ഇപ്പം നിങ്ങളൊരു അക്കൗണ്ടൻ്റ് ആണ്, അപ്പം നമ്മൾ അതിനുവേണ്ടി അവിടെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള ജോബൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും അവർ ജോലി തരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ എക്സ്പീരിയൻസ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ജോലി ഉണ്ടായിരിക്കും കൂടുതലും ഗൾഫ് കൺട്രീസിൽ കിട്ടുന്നത്. ഈവൻ ഇവൻ നമ്മളൊരു എവിടെയെങ്കിലും അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴും അവർ ചോദിക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ, ആ ഒരു രീതിയിലായിരിക്കും കൂടുതലും ജോബ് ഗൾഫ് കൺട്രീസിൽ കിട്ടുന്നത്. അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ അങ്ങനെ എന്തൊരു വേറൊരു ജോലി ചെയ്യുന്ന ആൾക്കാർ, വേറൊരു കോഴ്സൊക്കെ എടുത്തിട്ട് വന്ന ആൾക്കാർക്ക് അവർക്കൊരു ജോലി കിട്ടാൻ വേണ്ടി അത്ര ഈസി ഒന്നുമല്ല ഗൾഫ് കൺട്രിയിൽ. പക്ഷേ യൂറോപ്യൻ കൺട്രിയിലേക്ക് വരുവാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പാർട്ട്ണർ, ഹസ്ബൻഡോ വൈഫോ ആരെങ്കിലും ഇവിടെ ഇപ്പോൾ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവരൊരു ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിങ്ങൾ ഇവിടെ വരുവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ജോബ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഈസി ആയിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് പാർട്ട് ടൈം ജോബ്സ് ഉണ്ട്, പല പല തരത്തിലുള്ള. അപ്പോൾ ഇവിടെ ജോലി കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ പഠിച്ച എക്സ്പീരിയൻസ് പഠിച്ച കോഴ്സ് വെച്ചിട്ടുള്ള ജോലികളായിരിക്കത്തില്ല ഇവിടെ കിട്ടുന്നത്. അത് ഒരിക്കലും കിട്ടാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായി വരണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൂടുതലും ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഷോപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്റ്റോറൻറ്റിലോ അങ്ങനെയുള്ള ഇതുകൾ ഷോപ്പുകളിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും ആൾക്കാർക്ക് ഇവിടെ ജോബ് കിട്ടാൻ വേണ്ടി ഈസി ആയിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ നേഴ്സിംഗ് ഹോമുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് കയറാൻ പറ്റും. അങ്ങനെ കുറേ ജോബ് ഓപ്ഷൻസ് ഇവിടെയുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിരിക്കണം, അതൊരു ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ജോലി കിട്ടാൻ വേണ്ടി ഇവിടെ ഒരു ബുദ്ധിമുട്ടും വരില്ല. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പല പല എവിടെയെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഷോപ്പുകളിലാണ് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് അവിടെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും അപ്ലൈ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടി വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരത്തില്ല. പക്ഷേ നിങ്ങൾ എന്ത് ജോലിയും ചെയ്യാൻ വേണ്ടി നിങ്ങൾ തയ്യാറായിരിക്കണം. അപ്പം അതുകൊണ്ട് അപ്പം ജോബ് ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം ഒരു ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും എളുപ്പം യൂറോപ്യൻ കൺട്രി തന്നെയായിരിക്കും. അതായത് നിങ്ങളൊരു ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഗൾഫും ഇവിടെയായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇവിടെ ഇഷ്ടംപോലെ ജോബ് വേക്കൻസീസൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല. ഈസി ആയിട്ടൊരു പാർട്ട് ടൈം ജോബൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ വേണ്ടി കിട്ടും. അപ്പോൾ ജോബിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോഴത്തേക്കും പാർട്ട് ടൈം ജോബൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ഗൾഫുമായിട്ട് കമ്പയർ ചെയ്യുമ്പം യൂറോപ്യൻ കൺട്രി തന്നെയായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. ഇനി രണ്ടിടത്തെയും ക്ലൈമറ്റിനെ പറ്റി നമുക്ക് പറയാം. നമുക്ക് ക്ലൈമറ്റിനെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരും പറയും ഓ ഗൾഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്, യൂറോപ്യൻ കൺട്രി എന്ന് പറഞ്ഞാൽ തണുപ്പ്, അതായിരിക്കും ക്ലൈമറ്റിന്. പക്ഷേ അങ്ങനെയൊന്നുമല്ല കേട്ടോ, ഇവിടെയും അതിൻ്റേതായ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റുകളൊക്കെ ഉണ്ട്. ഇപ്പം ഗൾഫ് കൺട്രി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അവിടുത്തെ കാര്യം നിങ്ങൾക്കറിയാം. അവിടെ ഒരു ഓൾമോസ്റ്റ് ഒരു എത്ര ഒരു ഒക്ടോബർ തൊട്ട് ഒരു ഒക്ടോബർ നവംബർ തൊട്ട് അവിടെ ഒരു വിൻ്റർ ടൈം സ്റ്റാർട്ട് ചെയ്യും ഗൾഫ് കൺട്രിയിൽ. എന്നിട്ടൊരു മാർച്ച് അവസാനം ഏപ്രിൽ വരെയൊക്കെ ഒരു വിൻ്റർ ആയിരിക്കും. അവിടുത്തെ വിൻ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നല്ലതാണ്. എന്താ പറയണേ, ഒരു 20 ഡിഗ്രി അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് ബിലോ ഒക്കെ ആയിരിക്കും ചിലപ്പം വരുന്നത്. അപ്പം നിങ്ങൾക്ക് നല്ല തണുപ്പും കാണും, നല്ല ക്ലൈമറ്റാണ്, പുറത്തിറങ്ങി നടക്കാനൊക്കെ ആണെങ്കിലും ഓക്കെയാണ്. സോ ഗൾഫിലെ വിൻ്റർ ഓക്കെയാണ്, നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി നടക്കാനൊക്കെ ആണെങ്കിലും ക്ലൈമറ്റ് വൈസ് നല്ല ഓക്കെ ആയിരിക്കും. പക്ഷേ സമ്മറിലോട്ട് വരുമ്പോഴത്തേക്കും സമ്മർ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂടാണ് ഗൾഫ് കൺട്രീസ് എന്ന് പറയുമ്പം. അതൊരു ചിലപ്പോൾ ഒരു 50 above ഒക്കെ വരും ചില സമയങ്ങളിൽ, പീക്ക് ടൈമിലൊക്കെ. സോ ആ ടൈമിലൊക്കെ നമുക്ക് ഭയങ്കര ഹ്യൂമിഡിറ്റിയും കൂടെ കൂടുതലായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും നമുക്കൊന്ന് പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ വേണ്ടി നമ്മൾ എന്താ പറയുക, നമ്മളിങ്ങനെ പുഴുങ്ങുന്ന ഒരു ക്ലൈമറ്റ് ആയിരിക്കും അവിടെ എന്ന് പറയുന്നത്. അത് തന്നെ നമുക്ക് നല്ല ചൂടുണ്ട്, നമ്മൾ പുറത്തിറങ്ങി നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് നമ്മുടെ സമ്മർ ടൈമിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഓക്കെയാണ്, നമ്മൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴും പുറത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോഴത്തേക്കും അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ ഇത്രയും വർഷം അവിടെ നിന്നിട്ട് വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു നമ്മുടെ ക്ലൈമറ്റ് കൊണ്ട് മാത്രം അവിടെ നിന്ന് മാറണം അങ്ങനെയൊന്നും തോന്നാറില്ല. പക്ഷേ നമ്മുടെ യൂറോപ്യൻ കൺട്രിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വിൻ്റർ ടൈം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഏകദേശം ഒരു ഒക്ടോബർ തൊട്ട് ഒരു കഴിയുമ്പോഴത്തേക്ക് വിൻ്റർ സ്റ്റാർട്ട് ചെയ്യും. ഒക്ടോബർ തൊട്ട് ഒരു ഫെബ്രുവരി വരെ ഇവിടെ ഒരു വിൻ്റർ ടൈം ആയിരിക്കും. വിൻ്റർ ടൈം എന്ന് പറയുമ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുന്നത് നല്ല തണുപ്പാണ്.
ഇവിടെ യൂറോപ്പ് ഈ എന്താ പറയുന്നത് യു കെയിലെ എല്ലാ സ്ഥലങ്ങളിലൊന്നും ഭയങ്കര മഞ്ഞ് വീഴ്ചയൊന്നും ഇവിടെ കാണില്ല. ഞങ്ങൾ താമസിക്കുന്ന ഏരിയ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഇവിടെ ഒരുപാട് സ്നോഫോൾ ഒന്നും വരാറില്ല. പക്ഷേ ചില ഏരിയകളിലേക്ക് യു കെയുടെ ചില ഏരിയകളിലൊക്കെ നല്ല സ്നോഫോൾ കിട്ടുന്ന സ്ഥലമുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോൾ കാനഡയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര സ്നോ വീണോ അടിഞ്ഞു കിടന്നിട്ട് നമുക്ക് നടക്കാൻ പറ്റാത്ത പോലത്തെ അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ചെറുതായിട്ടുള്ള സ്നോഫോളേ ഉള്ളൂ. സ്നോ വന്ന് വീഴുന്നു, അവിടെ വന്ന് കിടക്കുന്നു, മെൽറ്റായി പോകുന്നു, അത്രയേ ഉള്ളൂ. സോ എന്നിരുന്നാൽ പോലും നമ്മുടെ വിൻ്റർ ടൈം ഇവിടെ ഒരു ഡള്ളായിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വിൻ്ററിൽ പകൽ സമയം വളരെ കുറവായിരിക്കും. അതായത് ഇവിടെ ഒരു നേരം വെളുക്കുന്നത് തന്നെ ഒരു 8 മണി ഒക്കെ കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും നേരം വെളുക്കുന്നത്. ഉച്ചയ്ക്ക് ഒരു 3:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ഇരുട്ടും. സോ ഭയങ്കര കുറവായിരിക്കും പകൽ സമയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എപ്പോഴും ഒരു ഇരുണ്ട് മൂടി കിടക്കുന്ന ഒരു ക്ലൈമറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇടയ്ക്കെല്ലാം ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും. സോ വിൻ്റർ എല്ലാവരും ഡിപ്രഷനിലായിരിക്കുന്ന ഒരു സമയമായിരിക്കും ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. കാരണം നമുക്ക് ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒന്നും പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ പകൽ കുറവാണ്, അതുപോലെ തന്നെ ഡള്ളായിട്ട് ഇങ്ങനെ ഇരിക്കും. ഞാനാണ് ഇവിടെ ഫസ്റ്റ് ടൈം വന്നപ്പം ഇവിടെ ഒരു വിൻ്റർ ടൈമിലാണ് വന്നത്. സോ ഞാൻ വിചാരിച്ചു ദൈവമേ എന്തൊരു ക്ലൈമറ്റാണ് ഇവിടെ. തണുപ്പ് കാരണം ചില സമയത്ത് ഇങ്ങനെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അതുപോലുള്ള അറ്റയറൊക്കെ ഇട്ടിറങ്ങണം. നല്ല ഗ്ലൗസൊക്കെ ഇട്ട്, ക്യാപ്പൊക്കെ ഇട്ട്, ചെവിയൊക്കെ അടച്ച്, ഫുള്ളായിട്ട് നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തണുത്തിങ്ങനെ മരയ്ക്കും. സ്നോഫോളൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പോലും വിൻ്റർ ടൈമിൽ നല്ലതായിട്ട് ടെമ്പറേച്ചർ ഒരു ഡൗൺ ആവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു ആ ഒരു ഡൾനെസ് ഫീൽ ചെയ്യും ഇവിടുത്തെ വിൻ്ററിൻ്റെ സമയത്ത് എല്ലാവർക്കും തന്നെ. കാരണം നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി ചെയ്യാൻ പറ്റില്ല, ഒരു ബ്രൈറ്റ് അല്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ്. പക്ഷേ നമ്മൾ വീട്ടിനകത്താണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല തണുപ്പ് വേണം. ആ സമയത്ത് ഫുള്ള് ഹീറ്റിംഗ് സിസ്റ്റം ഒക്കെ ഓൺ ചെയ്തിട്ട് വേണം നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ സമ്മർ എന്ന് പറയുമ്പോഴത്തേക്കും സമ്മർ ഇവിടെ എപ്പോഴും നല്ല ബ്രൈറ്റ്, നല്ല സൂപ്പറാണ്. ടെമ്പറേച്ചറൊന്നും അധികം വരില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു മാക്സിമം ഇടയ്ക്കെങ്ങാനും വർഷത്തിൽ ഒരു തവണ വല്ല ഒരു 30 ഡിഗ്രി എന്ന് പറഞ്ഞ പോലത്തെ ഒരു ടെമ്പറേച്ചർ വന്നെങ്കിലേ ഉള്ളൂ. ബാക്കി ടൈമിൽ സമ്മർ ഇങ്ങനെ നല്ല ബ്രൈറ്റായിട്ട് നിൽക്കും. കാണാൻ വേണ്ടി പുറത്തൊക്കെ കാണാൻ വേണ്ടി നല്ല രസമായിരിക്കും. ഇവിടെ എല്ലാവരും എന്താ പറയണേ സമ്മറിൽ വെക്കേഷന് പോകുന്ന സമയമാണ്. സോ നമുക്ക് ഔട്ട്ഡോർ ആക്ടിവിറ്റീസിനാണെങ്കിൽ പോലും എല്ലാം നല്ല സൂപ്പറാണ്. സമ്മറിൽ ഇവിടെ ഡേ ടൈം ഭയങ്കര കൂടുതലാണ്. ഇവിടെ ഒരു രാവിലെ ഒരു 5:30 ഒക്കെ മുമ്പേ ഇവിടെ നേരം വെളുക്കും. എന്നിട്ട് രാത്രി 10:30 വരെ ഇങ്ങനെ തന്നെ ബ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. സോ ഡേ ടൈമിൻ്റെ ഡ്യൂറേഷൻ സമ്മറിൻ്റെ ഇവിടെ കൂടുതലായിരിക്കും. അപ്പോൾ ആ സമയം നമുക്ക് കുറച്ച് നല്ല ആക്ടിവിറ്റീസിനൊക്കെ നല്ല സ്പെൻഡ് ചെയ്യാം. ഈവൻ നല്ല ടെമ്പറേച്ചർ, ഭയങ്കര ചൂടൊന്നുമില്ല, പുറത്തിറങ്ങിയാൽ ഇപ്പോഴും നല്ല തണുത്തൊക്കെ കാറ്റൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. സോ സമ്മർ ഇവിടുത്തെ ഗുഡാണ്. ക്ലൈമറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നമ്മൾ ഒരു നോർമൽ ക്ലൈമറ്റ്, നമുക്ക് സഹിക്കാൻ പറ്റുന്ന ക്ലൈമറ്റാണ് യൂറോപ്പിലുള്ളത്. വിൻ്റർ വരുമ്പോൾ ഇവിടെ തണുപ്പ് വരും. അപ്പം ഗൾഫ് കൺട്രീസിൽ സമ്മർ വരുമ്പം നല്ല പീക്കായിട്ടുള്ള ചൂടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പക്ഷേ എന്താ പറയണേ കുറച്ച് എനിക്ക് എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ചൂടുള്ള ക്ലൈമറ്റ് ഇഷ്ടമില്ലാത്ത ആളാണ്. സോ ഇവിടുത്തെ ക്ലൈമറ്റ് എനിക്ക് ഫൈനാണ്. തണുപ്പ് വരുമ്പോൾ നമ്മൾ അതുപോലുള്ള അറ്റയറൊക്കെ ഇട്ട് ഇറങ്ങിയാൽ മതി എന്നേ ഉള്ളൂ. അല്ലാതെ ക്ലൈമറ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പം അവിടുത്തെയാണോ ഇവിടുത്തെയാണോ ഗുഡ് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് ഇവിടുത്തെ ഓക്കെയാണ്, അവിടുത്തെയും എനിക്ക് ഫൈനാണ്. സമ്മർ വരുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. സോ അതെനിക്ക് കമ്പയർ ചെയ്ത് എങ്ങനെ പറയണം നടത്തില്ല. രണ്ടിടത്തെയും ക്ലൈമറ്റ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ചൂടൊക്കെ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് എപ്പോഴും നല്ലത് ഇവിടുത്തെ ഒരു യൂറോപ്യൻ കൺട്രിയിലെ ഒരു ക്ലൈമറ്റ് ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇനി നെക്സ്റ്റ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കിഡ്സിൻ്റെ എഡ്യൂക്കേഷൻ. നമുക്ക് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. രണ്ട് സ്ഥലത്തെയും, അതായത് യൂറോപ്യൻ കൺട്രി ആണെങ്കിലും ഗൾഫ് കൺട്രി ആണെങ്കിലും, എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ രണ്ടിടത്തെയും നല്ല സൂപ്പറാണ്. ഓക്കെ, ഇപ്പം നമ്മൾ രണ്ടിടത്ത് പഠിച്ച പിള്ളേരാണെന്നുണ്ടെങ്കിലും, ഇപ്പം ലാംഗ്വേജ് ലെവലിൽ നോക്കുവാണേലും എങ്ങനെ നോക്കുവാണേലും അവരുടെ രണ്ട് സ്ഥലത്തെയും നല്ല ഗുഡാണ്. അതൊരിക്കലും ഒരു കമ്പയർ ചെയ്ത് പറയുമ്പോൾ ഇവിടുത്തെ എഡ്യൂക്കേഷനാണ് നല്ലതെന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ഗൾഫ് കൺട്രീസിലെയും നല്ല സൂപ്പറാണ്, എല്ലാ സ്കൂളുകളും അവിടുത്തെ നല്ലതാണ്. അപ്പം രണ്ട് സ്ഥലത്തെ എഡ്യൂക്കേഷൻ വൈസിൽ രണ്ട് സ്ഥലത്തെയും നല്ലതാണ്. പക്ഷേ ഗൾഫ് കൺട്രിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ട്യൂഷൻ ഫീ ഇല്ല. സോ ഇവിടെ എഡ്യൂക്കേഷൻ പിള്ളേർക്ക് ഫ്രീ ആണ്. സോ നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ടോട്ടലി പിള്ളേർക്ക് എഡ്യൂക്കേഷൻ ഇവിടെ ഫ്രീ ആണ്. പക്ഷേ ഗൾഫ് കൺട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നല്ല എഡ്യൂക്കേഷനാണ് അവിടെ ഉള്ളത്. പക്ഷേ നമ്മളവിടെ ട്യൂഷൻ ഫീ ഉണ്ട്, നമ്മുടെ എഡ്യൂക്കേഷൻ ഫീസ് അവിടെ നല്ല കൂടുതലാണ്.
സോ നമ്മൾ രണ്ട് പിള്ളേരൊക്കെ അവിടെ പഠിക്കുമ്പോഴത്തേക്കും നല്ലൊരു ഫീ എമൗണ്ട് ആവും അവിടെ ഫീസായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. സോ ആ കാര്യത്തിൽ കമ്പയർ ചെയ്യുമ്പം യൂറോപ്യൻ കൺട്രിയാണ് തന്നെ നല്ലത്. ഞാൻ ഒരിക്കലും എഡ്യൂക്കേഷൻ്റെ അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, ഫീസ് നോക്കുമ്പം ഇവിടെ നമ്മൾ എഡ്യൂക്കേഷൻ ഫ്രീ ആയതുകൊണ്ട് എപ്പോഴും യൂറോപ്യൻ കൺട്രിയാണ് നമുക്ക് ബെറ്റർ ആയിട്ട്. നമുക്ക് അത്രയും പൈസ മുടക്കണ്ടല്ലോ, പിള്ളേർക്ക് എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ടല്ലേ കിട്ടുന്നത്. സോ ആ കാര്യത്തിൽ ഇവിടെ ഗൾഫ് കൺട്രിയായിട്ട് കമ്പയർ ചെയ്യുമ്പം യൂറോപ്യൻ കൺട്രി തന്നെയാണ് ബെറ്റർ ആയിട്ടുള്ളത്. ഇപ്പം ഈ ടോട്ടൽ ഒരു കമ്പാരിസനാണ് പറയുന്നത്, ഗൾഫാണോ യൂറോപ്പാണോ ജീവിക്കാൻ നല്ലതെന്ന്. നമ്മൾ എവിടെയായിരിക്കുന്നു അവിടെ ഹാപ്പിയായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം, അതെല്ലാവർക്കും അറിയാം. പിന്നെ നമുക്ക് എന്താ പറയണേ, എനിക്ക് ഗൾഫിനുമായിട്ട് ഏറ്റവും ആയിട്ട് മിസ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗൾഫ് ഇവിടെയായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇവിടെ ഒരു നൈറ്റ് ലൈഫ് എന്നുള്ള കാര്യമേ ഇല്ല. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു നൈറ്റ് ഒരു ഔട്ടിങ്ങിന് പോകണം തോന്നുവാണ്, ഒരു ഡൈനിങ്ങിന് പോകണം തോന്നുവാണ്, അങ്ങനെയൊക്കെ ഗൾഫുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾക്ക് എല്ലാ ഷോപ്പുകളും യൂറോപ്യൻ കൺട്രികളിലെ എല്ലാ ഷോപ്പുകളും ഒരു 7 മണിയാകുമ്പോഴത്തേക്കും ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളും ക്ലോസ് ചെയ്യും. സോ നിങ്ങൾക്കൊന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടന്ന് എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കാൻ കയറണം അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് അങ്ങനത്തെ ഷോപ്പുകളൊന്നും ഇവിടെ ഇല്ല, നേരത്തെ എല്ലാം ക്ലോസ് ചെയ്യും. ഈവൻ ഒരു എന്തെങ്കിലും ഒരു പർച്ചേസിങ്ങിന് വൈകുന്നേരം പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും നടക്കത്തില്ല. ഒരു നൈറ്റ് ലൈഫ് ഇവിടെ വളരെ കുറവാണ്. പിന്നെ പബ്ബ് അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളാരും അങ്ങനെ പബ്ബിലൊന്നും പോയി എൻജോയ് ചെയ്യാൻ പോകാറില്ലല്ലോ. അപ്പം നമ്മൾ ഗൾഫ് കൺട്രിയിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എല്ലാ ഷോപ്പിംഗ് മാളുകളും രാത്രി 12 മണി വരെയുണ്ട്. സോ നിങ്ങൾക്കിപ്പോൾ ഒരു ഡ്യൂട്ടി കഴിഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ പോലും വെറുതെ ഒന്ന് പോയിട്ട് എന്തെങ്കിലും ഒന്ന് ഷോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു നല്ല ഫുഡ് കഴിക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, റെസ്റ്റോറൻറ്റിൽ പോകണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, വൈകുന്നേരം എൻ്റെ ഫാമിലിയായിട്ട് പോകാനൊക്കെ ഗൾഫ് കൺട്രി അടിപൊളിയാണ്. സോ അതും അങ്ങനത്തെ ഒരു കാര്യത്തിന് യൂറോപ്യൻ കൺട്രി എനിക്ക് ഭയങ്കര എന്താ പറയണേ അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. കാരണം ഇവിടെ നമുക്കൊരു നല്ല അങ്ങനത്തെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ വളരെ കുറവാണ് ഇവിടെ. അപ്പോൾ അഥവാ ഉണ്ടെങ്കിൽ തന്നെ നല്ല എക്സ്പെൻസാണ്. അതുപോലെ എല്ലാ ഞാനീ പറഞ്ഞ പോലെ എല്ലാ ഷോപ്പുകളും എല്ലാം അങ്ങനെ ഒരു 7 മണിയാകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്ക് വൈകുന്നേരം അങ്ങനെ ഒരു പുറത്ത് പോയി കഴിക്കണമെന്ന് തോന്നിയാലോ, അല്ലെ പുറത്ത് എന്തെങ്കിലും ഒരു പർച്ചേസിങ്ങിന് പോകണമെന്ന് തോന്നിയാലോ ഒന്നും നടക്കത്തില്ല, കാരണം എല്ലാ ഷോപ്പുകളും ക്ലോസ് ചെയ്യും. സോ നൈറ്റ് ലൈഫിൻ്റെ കാര്യത്തിൽ എനിക്ക് എപ്പോഴും ഇഷ്ടം ഗൾഫ് കൺട്രി തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് നൈറ്റിലൊക്കെ ആണെങ്കിലും ഒന്ന് ഇറങ്ങി നടക്കാനോ ഒക്കെ എന്താ ഇവിടെ ഇറങ്ങി നടക്കാൻ പറ്റും, പക്ഷേ നൈറ്റ് ലൈഫ് എപ്പോഴും എനിക്ക് കൂടുതൽ ഉള്ളതായിട്ട് തോന്നുന്നത് ഗൾഫ് കൺട്രിയിലാണ്. പിന്നെ നമ്മുടെ ഓവറോൾ ലിവിങ് എന്ന് പറയുന്നത്, എനിക്ക് എപ്പോഴും ഞാൻ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു സിറ്റി ലൈഫൊക്കെയാണ് ഇഷ്ടം, ഒരു സിറ്റി ലൈഫാണ് നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് സിറ്റി ലൈഫാണ് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതെപ്പോഴും ഗൾഫ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, വേറെ എവിടെ ഉള്ളൂ. കാരണം യൂറോപ്യൻ കൺട്രി എന്ന് പറയുന്നത് ഇവരുടെ മെയിൻ ആയിട്ടുള്ള സിറ്റികൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളും കണ്ട് എവിടെ ആണെങ്കിലും ഒരു വില്ലേജ് സെറ്റപ്പാണ്. ഓക്കെ, ഒരു വില്ലേജ് ലൈഫാണ് ഇവിടുത്തെ, അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഫുള്ളായിട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത് ഒരു വില്ലേജ് ലൈഫാണ് ഇവിടെ. പക്ഷേ നമ്മൾ ഗൾഫ് കൺട്രി എന്നൊക്കെ പോകുമ്പോൾ നമ്മുടെ സിറ്റിയാണ്, നമുക്കിപ്പം എന്താ പറയുന്നത് ഒരുപാട് ഷോപ്പിംഗ് മാളുകൾ. ഷോപ്പിങ്ങിൻ്റെയൊക്കെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗൾഫിന് വരില്ലെന്ന ഒരു കൺട്രിയും ഞാൻ കണ്ടിട്ടില്ല, കാരണം നമുക്കിവിടെ വൈഡ് വെറൈറ്റീസ് ഓഫ് ഷോപ്പിംഗ് മാളുകളുണ്ട്, അതുപോലെ തന്നെ ഷോപ്പുകളുണ്ട്, നമുക്ക് എവിടെ പോയാലും കുറേ സ്ഥലങ്ങളുണ്ട് നമുക്ക് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ഷോപ്പിംഗ് ചെയ്യാനുള്ള ഷോപ്പിംഗ് മാളുകളൊക്കെ ഇവിടെ വളരെ കുറവാണ്. സോ ഷോപ്പിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ എനിക്ക് എപ്പോഴും നല്ലതായിട്ട് തോന്നുന്നത് ഗൾഫ് തന്നെയാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് കിട്ടും, എന്താ പറയുന്നത് നമുക്ക് ഓപ്ഷൻ ഉണ്ട് അവിടെ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരുപാട് ഷോപ്പുകളില്ലാത്തതുകൊണ്ട് നമുക്ക് കിട്ടുന്നിടത്തുനിന്ന് മേടിക്കുക എന്നല്ലാതെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല. ഈ ഗൾഫ് കൺട്രിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെ ഇറങ്ങിയാലും ടാക്സിയെ കിട്ടും, അതുപോലെ തന്നെ ബസ് സർവീസുകളും ഓൾമോസ്റ്റ് എല്ലാ ഏരിയകളിലേക്കും ബസ്സൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, നമുക്ക് ചില മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ മാത്രമേ ഉള്ളൂ ബസ് സർവീസൊക്കെ ഉള്ളൂ. പിന്നെ ടാക്സിയെ കിട്ടാനാണെങ്കിൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും മസ്റ്റായിട്ടും ഹസ്ബൻഡിനും വൈഫിനും ഇവിടെ കാറ് വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞാൻ പറഞ്ഞ പോലെ ക്വയറ്റ് വില്ലേജ് ഏരിയ പോലെ ആയതുകൊണ്ട് ഞാൻ പറയാം മെയിൻ സിറ്റികളിലൊന്നും ഇങ്ങനെയല്ല, പക്ഷേ മെയിൻ സിറ്റിയോട് ഒഴിച്ചാൽ ബാക്കി എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ തന്നെയാണ്. സോ രണ്ടു പേർക്കും കാറില്ലാതെ ഇവിടെ നമുക്ക് ഒരു കാര്യവും നടക്കത്തില്ല. പക്ഷേ ഗൾഫ് കൺട്രിയിലൊന്നും അങ്ങനെയല്ല, ഈവൻ നമുക്ക് കാർ ഇല്ലെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. സോ ആ കാര്യത്തിലും എനിക്കെപ്പോഴും ഗൾഫാണ് ബെറ്റർ എന്ന് തോന്നുന്നത്. പിന്നെ നമുക്ക് എല്ലാവരും എന്തുകൊണ്ടാണ് യൂറോപ്യൻ കൺട്രിയിലേക്ക് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ രണ്ടുപേരും നേഴ്സുമായിട്ടായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഗൾഫ് കൺട്രി ഫൈനാണ്, കാരണം അവർക്ക് രണ്ടുപേർക്കും നല്ല ജോബുണ്ട് ഈവൻ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എല്ലാ എക്സ്പെൻസുകളൊക്കെ ഒന്ന് മെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം ഒരാൾ നേഴ്സാണ്, മറ്റേ ആൾക്കൊരു നല്ല ജോബായില്ല,
അപ്പോൾ അവർക്കൊരു ഫാമിലി ഒന്ന് സെറ്റാകാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ട്. ഒക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ യൂറോപ്യൻ കൺട്രി വരുന്നത് നല്ലതായിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടംപോലെ ജോബ് വേക്കൻസീസ് ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ജോബ് കിട്ടാൻ ഈസിയാണ്. സോ അവർക്ക് ഫാമിലി ആയിട്ട് സെറ്റാകാൻ വേണ്ടി എളുപ്പമാണ്. സോ ഇവിടെ വരുന്നവർ കൂടുതലും അങ്ങനെയുള്ളവരൊക്കെ തന്നെയാണ്. കാരണം രണ്ടുപേരും നേഴ്സസ് ആയിട്ടുള്ളവർ വരുന്നുണ്ട്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ. അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും യൂറോപ്യൻ കൺട്രി നല്ലതാണ്. കാരണം അവർക്ക് ഫാമിലി ആയിട്ട് സെറ്റാകാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഒരാൾ നാട്ടിലും ഒരാൾ ഗൾഫിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിന്ന് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഫാമിലി ആയിട്ട് സെറ്റാകാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും യൂറോപ്യൻ കൺട്രി നല്ലതാണ്. ഇവിടെ വന്ന് സെറ്റ് നമുക്കിപ്പം സെറ്റാകാൻ പറ്റും ഫാമിലിയായിട്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടുത്തെയും അവിടെ ഗൾഫ് കൺട്രിയും യൂറോപ്യൻ കൺട്രിയും ആയിട്ടുള്ള ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഞാൻ പറഞ്ഞല്ലോ, എല്ലാം പറഞ്ഞപോലെ നമ്മൾ ഏത് കൺട്രി ആണെങ്കിലും നമ്മൾ നല്ല സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുക, അത്രയേ ഉള്ളൂ. അത് എവിടെ നമ്മളാണ് അവിടുത്തെ സന്തോഷം ഉണ്ടാക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത്. നമുക്കിപ്പം നമ്മുടെ മനസ്സിനൊരു സന്തോഷമില്ല, നമ്മൾ ഹാപ്പി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എവിടെ പോയെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല. സോ ഇത് എൻറ്റയർലി ഡിപ്പെൻഡ്സ് ഓൺ യു. എവിടെ ആയിരുന്നാലും എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.